മലമ്പുഴയിൽ വന്നാൽ ഏറ്റവും ആദ്യത്തെ ചടങ്ങാണ് റോപ്പ് വേയിൽ ചാടിക്കയറുക എന്നുള്ളത്. ചാടിക്കയറുക എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരു ചാടിക്കയറൽ തന്നെയാണ്. സൈക്കിളിൽ ഡബിൾസ് വയ്ക്കുമ്പോൾ ഒന്ന് തള്ളി വിട്ടൊന്ന് സ്പീഡാക്കിയതിനു ശേഷം നമ്മൾ ചാടിക്കയറുകയില്ലേ, അതേ ടെക്നോളജി തന്നെയാണ് ഇവിടെയും. റോപ്പ് വേ സ്റ്റേഷനിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കസേരയിലേക്ക് നിങ്ങൾ ചാടിയിരിക്കുക. അപ്പോൾ അവിടെയുള്ള സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഗ്ലാസിൻ്റെ ഒരു കവറുണ്ട്, അത് വെച്ച് ക്ലോസ് ചെയ്യും. ഇപ്പോൾ കാണുന്നത് പോലെയുള്ള ഫുൾ ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ഒരു കേബിൾ കാർ സർവീസ് അല്ല ഇവിടെ. ഇവിടെ ഒരു കസേരയ്ക്ക് ഒരു ചെറിയ ഗ്ലാസിൻ്റെ ഒരു ആവരണം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വായുവിലൂടെ ഒരു കസേരയിലിരുന്ന് ട്രാവൽ ചെയ്ത് എങ്ങനെയായിരിക്കും, അതേ ഫീൽ തന്നെയായിരിക്കും കിട്ടുക. താഴ്ഭാഗം മുഴുവൻ ഓപ്പൺ ആണ്, നമ്മുടെ കാലിരിക്കുന്ന ഭാഗം, നമ്മൾ ഇരിക്കുന്ന ഭാഗം, ഇവിടേക്കൊക്കെ നമുക്കിങ്ങനെ എയർ ഇങ്ങനെ അടിച്ചു കയറുന്ന ഫീൽ കറക്റ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ മലമ്പുഴയിലെ റോപ്പ് വേക്ക് ഒരു അഡ്വഞ്ചർ ട്രിപ്പിൻ്റെ ഒരു ഫീല് കിട്ടും, വായു ഇങ്ങനെ കയറി വരുന്നുണ്ട്. പക്ഷേ അത്യാവശ്യം പേടിയുള്ളവർക്കാണെങ്കിൽ താഴേക്ക് തോന്നിയാൽ നല്ല രീതിയിൽ പേടിക്കാനുള്ള വകുപ്പുണ്ട്. വളരെ ചെറിയ കുട്ടികളെ കൊണ്ട് റോപ്പ് വേയിൽ കയറുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും നല്ല തീരുമാനമല്ല. അതിലെങ്ങനെയായാലും റിസ്ക് എലമെൻ്റ് ഉണ്ട്. എന്നുവെച്ചാൽ താഴത്തെ ഭാഗം ഓപ്പൺ ആയിരുന്നു. 80 രൂപ മാത്രമാണ് മലമ്പുഴയിലെ റോപ്പ് വേക്ക് ടിക്കറ്റ് ചാർജ് ആയിട്ട് വരുന്നത്. അത് 20 മിനിറ്റ് റൈഡാണ്. മലമ്പുഴ ഉദ്യാനത്തിന് മുകളിലൂടെ അവിടെ വരെ പോയിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് തിരിച്ചു വരിക എന്നുള്ളത് വന്ന സ്ഥലത്ത് തന്നെ വന്നിറങ്ങുള്ളതാണ്. അപ്പോൾ 80 രൂപയ്ക്ക് ഒരു 20 മിനിറ്റിൻ്റെ റൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ജനകീയമായ ഒരു കേബിൾ കാർ സർവീസാണ് മലമ്പുഴയിലേത്. ഇപ്പോൾ കേരളത്തിൽ തന്നെയുള്ള ജടായുപ്പാറയിൽ കൊല്ലത്തുള്ളത് അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 500 രൂപയാണ്, 500 രൂപയാണെന്ന് തോന്നുന്നു, 100% ഉറപ്പില്ല, ഇങ്ങനൊരു സർവീസിന് വേണ്ടി അവർ ഈടാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മലമ്പുഴ എപ്പോഴും ഒരു ഏറ്റവും നല്ല ഓപ്ഷനാണ്. ഇപ്പോൾ മലമ്പുഴ സന്ദർശിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് മലമ്പുഴയിലെ റോപ്പ് വേ തന്നെയാണ്. റോപ്പ് വേക്കാളും നല്ല രീതിയിൽ മലമ്പുഴ കാണാൻ പറ്റുന്ന വേറൊരു സ്ഥലമുണ്ടോയെന്ന് ചോദിച്ചാൽ ഡാമിൻ്റെ ടോപ്പ് എൻട്രി ഉണ്ട്, പക്ഷേ അതിനേക്കാളും മനോഹരമായ വ്യൂ എപ്പോഴും മലമ്പുഴയിലെ ഈ റോപ്പ് വേയിൽ തന്നെയാണ് നമുക്ക് കിട്ടുക. ഇപ്പോൾ വേനൽക്കാലത്ത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വന്ന് നട്ടുച്ചയ്ക്ക് ഒരു മണിക്കോ 2 മണി നേരത്തൊക്കെ റോപ്പ് വേയിൽ കയറിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് വ്യൂ ആയിരിക്കില്ല, വേറൊരു എൻ്റെലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീൽ ആയിരിക്കും ചിലപ്പോൾ കിട്ടുക. എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിഞ്ഞിട്ട് ഇറങ്ങി ഓടിയ പോയോ മതിയായിരിക്കും എന്ന് വരെ തോന്നാൻ സാധ്യതയുണ്ട്. എന്നു വെച്ചാൽ ചൂട് നന്നായിട്ട് വരും, ഇതിൽ തുറന്നു കിടക്കുന്ന ഏരിയ അല്ലേ. എത്രയോ കാലങ്ങൾക്ക് മുന്നേ സ്കൂളിൽ നിന്ന് ട്രിപ്പ് വന്നപ്പോൾ അന്ന് നിലനിന്നിരുന്ന അതേ റോപ്പ് വേ തന്നെയാണ് ഇപ്പോഴും. ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല, കളർ പോലും മാറ്റം തോന്നുന്നില്ല. പിന്നെ മലമ്പുഴ ഗാർഡനും അതേ രീതിയിൽ തന്നെയാണ്, ഒരു മാറ്റവും. പിന്നെ മലമ്പുഴയിലേക്ക് വരുമ്പോൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത വേറൊരു ഏരിയയാണ് കവ എന്ന് പറയുന്ന ഏരിയ. അപ്പോൾ ഞാൻ മലമ്പുഴയിൽ പോയി, മലമ്പുഴ പാർക്കിലാണെങ്കിലും ഈ റോപ്പ് വേയിൽ കുറവാണ്, പാർക്കിൽ നല്ല രീതിയിൽ ട്രാവലേഴ്സ് ഉണ്ട്. പക്ഷേ ഈ കവ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം ട്രാവലേഴ്സ് അങ്ങോട്ട് പോകുന്നുള്ളൂ. ഇത് മലമ്പുഴ ഡാമിൻ്റെ റിസർവോയറിൻ്റെ സൈഡ് ഭാഗമാണ് ഈ കവ എന്നറിയപ്പെടുന്ന ഏരിയ. വളരെ കുറവ് മാത്രം ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. പക്ഷേ കവയുടെ ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാമിൻ്റെ സൈഡിലൂടെയുള്ള യാത്രയാണ് കവയുടെ ഭംഗി. ഡാമിൻ്റെ റിസർവോയർ ഏരിയയിലെ വളരെ മനോഹരമായിട്ടുള്ള വ്യൂ പോയിൻ്റാണ് ഈ കവ ഏരിയ. ചെറിയ റോഡാണ്, ഡാമിൻ്റെ തൊട്ട് സൈഡിലൂടെ വെള്ളത്തിൻ്റെ സൈഡിലൂടെയാണ് റോഡ് പോകുന്നത്. ഒരു സൈഡിൽ പാറകളായിരിക്കും. അപ്പോൾ അതൊരു 6 കിലോമീറ്റർ 7 കിലോമീറ്റർ ഒക്കെ നമുക്കിങ്ങനെ റൈഡ് ചെയ്ത് പോകാവുന്ന വളരെ മനോഹരമായൊരു പ്ലേസാണ് അവിടെ. അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു കവ ബ്രിഡ്ജും പിന്നെ അതിനപ്പുറത്തേക്ക് ആനക്കട്ടി എന്നൊക്കെ പറഞ്ഞ് ഉള്ളിലേക്ക് പോകുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ വെച്ച് ക്ലോസ് ചെയ്യാൻ അവിടെ നിന്ന് പിന്നെ തമിഴ്നാട്ടിലേക്ക് കാട്ടിലേക്ക് പോകുന്ന ഏരിയയാണ് പിന്നെ വരുന്നത്. നെക്സ്റ്റ് ടൈം മലമ്പുഴ വരുമ്പോൾ കവ എന്ന് പറയുന്ന പ്ലേസ് ഒരിക്കലും മിസ് ചെയ്യാണ്ടിരിക്കുക. കവ ബ്രിഡ്ജ് എന്ന് ഗൂഗിളിലടിച്ച് ഗൂഗിൾ മാപ്പ് വെച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കവ ബ്രിഡ്ജിൻ്റെ അവിടേക്ക് എത്താം. അതിമനോഹരമായ നല്ലൊരു യാത്ര, കാടിനുള്ളിൽ കൂടെ അല്ലെങ്കിൽ കുറച്ചുകൂടി ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള നല്ലൊരു റൈഡ് ഈ ഏരിയയിൽ കിട്ടുന്നതാണ്. കവ കഴിഞ്ഞാൽ മലമ്പുഴയ്ക്ക് അടുത്തുള്ള ഏറ്റവും ഫേമസ് ആയ ഏരിയ എന്ന് പറയുന്നത് ധോണി വാട്ടർഫോളാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ് ധോണി എന്ന് പറഞ്ഞാൽ. മലമ്പുഴ ഏരിയ എന്ന് പറയുന്നത് ഒരു 5 കിലോമീറ്ററിൻ്റെ ഒക്കെ അടുത്തുള്ളൂ. ധോണി വാട്ടർഫോള്
ധോണി സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ വാട്ടർഫോൾ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടുത്തെ ഒരു ഫോറസ്റ്റിൻ്റെ സ്റ്റേഷനുണ്ട്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് പോവുകയാണ് വേണ്ടത്. 1.5 മണിക്കൂറിൻ്റെ ട്രക്കിംഗ് ആണ്. 110 രൂപയാണ് പെർ പേഴ്സൺ ടിക്കറ്റ് ഉള്ളത്. കാലത്ത് 10 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും മാത്രമേ 2 ബാച്ചുള്ളൂ. അല്ലാണ്ട് നമുക്ക് ചെന്ന് അങ്ങ് കയറി നമുക്ക് ഇഷ്ടംപോലെ ഒന്നും പോകാൻ പറ്റില്ല. കൂടെ ഒരു ഗൈഡ് വരും. കുറച്ചധികം റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. ഗൈഡിൻ്റെ കൂടെ പോയാൽ ഗൈഡിൻ്റെ കൂടെ തന്നെ തിരിച്ചു വരണം. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഞായറാഴ്ച വർക്കിംഗ് ആണ്, മൺഡേ അവിടെ അവധിയാണ്. ഞാൻ ഒരു ദിവസം മൺഡേ ആണ് ചെന്നത്, അന്ന് അവധിയായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ പോയിട്ടാണ് ഉള്ളിലേക്ക് പോയത്. പിന്നെ ആ ഏരിയയിൽ തന്നെ കുറേ ചെറിയ ചെറിയ വാട്ടർഫോൾസ് ഉണ്ട്. അകത്തെ തറ എന്ന് പറഞ്ഞിട്ടൊരു പഞ്ചായത്ത് ഏരിയ ഉണ്ട് അവിടെ. ഈ ധോണിയിലേക്ക് തൊട്ട് പ്രധാന മലമ്പുഴയിലേയും ധോണിയിലേക്ക് ഇടയിലായിട്ട് വരുന്ന ഒരു ചെറിയ സ്പേസ്. ഈ ഏരിയയിൽ ചെറിയ ചെറിയ അരുവികൾ ഇങ്ങനെ വാട്ടർഫോളായിട്ട് ഫോം ചെയ്തിട്ട് കുറേ വാട്ടർഫോൾസ് ഈ ഗൂഗിൾ മാപ്പിൽ കാണാൻ പറ്റും. അപ്പം ഇത് ഒരുവിധം വാട്ടർഫോളും ഞാനതിൽ കവർ ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നല്ല മഴക്കാലത്ത് മഴ പെയ്യുമ്പോൾ മാത്രമേ ഇതിനൊരു വാട്ടർഫോൾ എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു കുന്നു കയറി ചെല്ലുമ്പോൾ ചെറിയ ഒരു അരുവി വാട്ടർഫോൾ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുപോലത്തെ പ്രദേശങ്ങളാണ്. പക്ഷേ ഇവിടെ മഴക്കാലത്താണ് പോകുന്നതെങ്കിൽ ധോണിയിലേക്ക് പോവുക അല്ലെങ്കിൽ മലമ്പുഴയ്ക്ക് വരികയാണെങ്കിൽ മലമ്പുഴ ഡാം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകാവുന്ന ഒരുപാട് സ്ഥലങ്ങൾ അവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അത് ഗൂഗിൾ മാപ്പിലല്ലാണ്ട് അതിൽ പിക്ചേഴ്സ് ഉണ്ട്. പക്ഷേ വേറെ പ്രോബ്ലം എന്ന് വെച്ചാൽ പല പിക്ചേഴ്സും വേറെ പല പ്ലേസിൻ്റെ ആയിരിക്കും എന്ന് നിങ്ങൾ അവിടെ ചെല്ലുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ റോപ്പ് വേയിലൂടെ സഞ്ചരിച്ച് നെക്സ്റ്റ് സ്റ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേഷനിൽ പോയിട്ട് ടേൺ ചെയ്തിട്ടാണ് നമ്മൾ തിരിഞ്ഞു പോകുന്നത്. ആ സ്റ്റേഷൻ്റെ അവിടേക്ക് എത്താറായി. ഇനി ഈ സ്റ്റേഷനിലൂടെ ഇവിടെ നിർത്തലൊന്നുമില്ല. ഇവിടെ ഒരു ടെക്നീഷ്യൻ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എമർജൻസി നമ്പർ ഉണ്ട് നമ്മുടെ ഗ്ലാസ്സും. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നമുക്ക് ആ നമ്പറിൽ വിളിച്ചാൽ മാത്രമായി ഇത് കേബിൾക്കാർ അല്ലെങ്കിൽ ഈ റോപ്പ് നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് ഇതിലേ പോയി കഴിഞ്ഞിട്ട് ആ സ്റ്റേഷനിലേക്ക് കയറി ഇങ്ങനെ യു ടേൺ അടിച്ച് ഇങ്ങനെ റൗണ്ട് അടിച്ച് നേരെ നമ്മൾ വന്ന വഴി കൂടെ തന്നെ ഇങ്ങനെ തിരിച്ച് അപ്പുറത്തെ സ്റ്റേഷൻ ചെയ്യുന്നത്. ആ സ്റ്റേഷനിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. അപ്പോഴാണ് നമുക്ക് 20 മിനിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 7 മിനിറ്റ്സ് 10 മിനിറ്റ്സിൻ്റെ അടുത്തായിരിക്കും നമുക്ക് ഈ ഒരു കാറിലേക്ക് ഈ ഒരു സ്റ്റേഷനിലേക്ക് വന്ന് കയറുമ്പോൾ സമയമെടുക്കുന്നത്. ഇവിടെ നിന്ന് തൊട്ട് ഇനി തിരിച്ചങ്ങോട്ട് പോകുന്നത് സെയിം റൂട്ടായതുകൊണ്ട് സെയിം വ്യൂ തന്നെയാണ്. അപ്പോൾ അത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാവരും മലമ്പുഴ വരാണെങ്കിൽ എന്തായാലും റോപ്പ് വേ കയറി 80 രൂപയ്ക്ക് ഇതുപോലൊരു റൈഡ്, അതിമനോഹരമായ റൈഡാണ്, ഒരിക്കലും മിസ് ചെയ്യരുത്.